ഹായ് ഓൾ, എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ വരുന്ന കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ജി കെ ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന എൽ ജി എസ് മെയിൻസ് എക്സാമിനും പ്ലസ് ടു പ്രിലിമിനറി എക്സാമിനും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം പഠിക്കുക. നിങ്ങൾക്ക് അറിയാൻ പാടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്രത്യേകം പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യത്തെ ചോദ്യം, മലബാർ കലാപം നടന്ന വർഷം 1921, ഡൈനാമിറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ആൽഫ്രഡ് നോബൽ. വാസ്കോഡ ഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം 1498. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ? എഡിസൺ. ഓട്ടോമൊബൈലുകളുടെ പിതാവ്? കാൾ ബെൻസ്. നാഷണൽ കെമിക്കൽ ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂനെ. ഡോക്ടർ പൽപ്പു ജനിച്ച സ്ഥലം? പേട്ട, തിരുവനന്തപുരം. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം? ഡിസംബർ. പ്രകാശത്തിന്റെ വേഗം എത്ര ലക്ഷം മൈലാണ്? 1.86. പ്രകാശത്തിന്റെ വേഗം എത്രയായിരുന്നു? 3×10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് എത്ര ലക്ഷം മൈലാണെന്നാണ്. ഉത്തരം വരുന്നത് 1.86. അടുത്തത്, ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. 1000 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡ്. ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപ്പു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. എം കെ മേനോന്റെ തൂലികാനാമം? വിലാസിനി. പ്രസിദ്ധമായ മീനാക്ഷി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധുര. ഗാന്ധി സിനിമ സംവിധാനം ചെയ്തത് ആര്? റിച്ചാർഡ് അറ്റൻബറോ. സുപ്രീംകോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത? ജസ്റ്റിസ് എം എസ് ഫാത്തിമ ബി വി. സിംബാബ്വെയുടെ പഴയ പേര്? സദേൺ റൊഡേഷ്യ. യു എൻ ജനറൽ അസംബ്ലി പ്രസിഡന്റായ ആദ്യ വനിത? വിജയലക്ഷ്മി പണ്ഡിറ്റ്. കേരളത്തിലെ ആദ്യ ഗവർണർ? ബി രാമകൃഷ്ണ റാവു. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷം? 1964 മെയ് 27. വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം? 1900 രൂപം കൊള്ളാൻ കാരണമായ ഉടമ്പടിയാണ് വേഴ്സായ് ഉടമ്പടി. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? അയ്യങ്കാളി. 1893 അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത്. ഉദ്യാന വിരുന്ന് രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത? പി ടി ഉഷ. 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് ഫൈനലിൽ എത്തിയത്. അടുത്തത്, ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശം ദക്ഷിണേന്ത്യയാണ്, സൗത്ത് ഇന്ത്യ. പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം ഏതാണ്? പരുത്തി. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാൽ, ഹരിയാന. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ന്യൂഡൽഹി. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഷിംല. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം? ഇന്ത്യൻ റെയിൽവേ. ഒരു ലിറ്റർ ജലം എത്രയാണ്? 1000 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം. അന്റാർട്ടിക്കയോട് ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം? തെക്കേ അമേരിക്ക. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ്? ലെനിൻ. ഹിരാക്കൂട് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദി. ജൂഹു ബീച്ച് എവിടെയാണ്? മുംബൈ. തംസപ് എന്തുതരം ഉൽപ്പന്നമാണ്? ബിവറേജ്. ഓട്ടിസ് എന്തുതരം ഉൽപ്പന്നമാണ്? ലിഫ്റ്റ്. കാഡ്ബറീസ് എന്തുതരം ഉൽപ്പന്നമാണ്? മിഠായി. വിവേകാനന്ദൻ പാറ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ബക്കിംഗ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ്? ബ്രിട്ടീഷ് മൊണാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷിലെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയുടെ വസതിയാണ് ബക്കിംഗ്ഹാം കൊട്ടാരം. വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? യു എസ് പ്രസിഡന്റ്. ഇന്ത്യയിൽ ആണ്ടിലെ ഏറ്റവും നീളം കുറഞ്ഞ ദിവസം? ഡിസംബർ 22. ഗാന്ധിജിയുടെ ജനനം എന്നാണ്?
1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് മഹാത്മാഗാന്ധി ജനിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോക സ്തംഭം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. ഭൂകമ്പ തരംഗങ്ങളുടെ തീവ്രത അളക്കുന്ന ഉപകരണം സീസ്മോഗ്രാഫ്. യൂറോപ്പിന്റെ കളിസ്ഥലം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. ആവിയന്ത്രം കണ്ടുപിടിച്ചതാര്? ജെയിംസ് വാട്ട്. പെൻസിലിൻ കണ്ടുപിടിച്ചതാരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ള. ബ്ലൂ മൗണ്ടൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. രംഗസ്വാമി കപ്പ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോക്കി. ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച സ്ഥലം ഏതാണ്? ബോധ്ഗയ. കേരള നിയമസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 141. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഏറ്റവും പുരാതനമായ വേദം ഋഗ്വേദം, അല്ലെങ്കിൽ ആദ്യ വേദം എന്ന് പറയുന്നത് ഋഗ്വേദമാണ്. ആദ്യത്തെ വേദം ഋഗ്വേദം. ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19. വിത്ത് ഡേറ്റ് പഠിച്ചിരിക്കണം. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19. ബഹിരാകാശത്തു പോയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. സിഖ് മതം സ്ഥാപിച്ചതാരാണ്? ഗുരുനാനാക്. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. ഡോക്ടർ കെ എൻ രാജ ഏത് നിലയിലാണ് പ്രസിദ്ധൻ? എക്കണോമിസ്റ്റ്. കൊല്ലവർഷം ആരംഭിച്ചത് എന്നു മുതൽ? AD 825. ചെരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്നത്? ഗ്രാൻഡ് കാനൻ ഏത് രാജ്യത്താണ്? USA. സോഡാ വെള്ളത്തിൽ ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് CO2. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി. രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത് സൂര്യൻ ഏത് രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ്? ഭൂമത്തെ രേഖയ്ക്ക് മുകളിൽ വരുമ്പോഴാണ് രാത്രിയുടെയും പകലിന്റെയും നീളം തുല്യമാകുന്നത്. ഏറ്റവും വലിയ ദ്വീപ് എന്നറിയപ്പെടുന്നത് ഗ്രീൻലാൻഡ്. പറക്കുന്ന സസ്തനി വവ്വാൽ. ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ. പാരോമീറ്റർ കണ്ടുപിടിച്ചതാരാണ്? ടോറിസെല്ലി. ലേ വലേസ ഏത് രാജ്യക്കാരനാണ്? പോളണ്ട്. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനാണ്? മുൻ സോവിയറ്റ് യൂണിയൻ. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? നീന്തൽ. ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? നീന്തൽ. തൊട്ടുമുമ്പത്തെ പാർട്ട് വണ്ണിൽ നമ്മൾ ഡെമ്മി പറഞ്ഞിരുന്നു. ഡെമ്മി ബ്രിഡ്ജ് എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നീന്തൽ. അടുത്തത്, സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണുവാനുള്ള ഉപകരണം മൈക്രോസ്കോപ്പ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 മുതൽ 1925. 603 ദിവസം നീണ്ടുനിന്ന ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ചാൾസ് ഡാർവിൻ. ഗവർണറെ നിയമിക്കുന്നതാര്? പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി. ഒരു ടൺ എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം. ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത? ബജേന്ദ്രി പാൽ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സംസ്കൃത സിനിമ? ആദിശങ്കരാചാര്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെയാണ്? ഹൈദരാബാദ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എവിടെയാണ്? ന്യൂഡൽഹി. സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെയാണ്? കൊൽക്കത്ത. കേരളത്തിൽ റീജിയണൽ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. കേരള സെറാമിക്സ് ലിമിറ്റഡ് എവിടെയാണ്? കുണ്ടറ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. 20-ദിന പരിപാടികൾ ആവിഷ്കരിച്ച രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ആക്കം കൂട്ടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? ജയപ്രകാശ് നാരായണൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം? ശുക്രൻ.
ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഇലക്ട്രോൺ, പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ, ഒരു ചാർജുമില്ലാത്ത കണം ന്യൂട്രോൺ. മനുഷ്യ ശരീരത്തിന്റെ ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ്. റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഫ്രിയോൺ. ഇന്ത്യ അണുപരീക്ഷണം നടത്തുന്ന സ്ഥലം പൊക്രാൻ, രാജസ്ഥാൻ. ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്തത്, ഇന്ത്യയിലെ 100 രൂപ നോട്ടിൽ കാണുന്ന ഒപ്പ് ആരുടേതാണ്? റിസർവ് ബാങ്ക് ഗവർണർ. ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ? മിഹിർ സെൻ. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതായിരുന്നു? 1st Panipat War 1526 ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു 1st Panipat War. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? പേരാമ്പൂർ, ചെന്നൈ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഉടുമ്പൻചോല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഉടുമ്പൻചോലയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും വലിയ നിയോജക മണ്ഡലം, കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഉടുമ്പൻചോലയാണ്. അടുത്തത്, വിശ്വഭാരതി സർവകലാശാല സ്ഥാപകനാര്? ടാഗോർ. ബുദ്ധൻ ജനിച്ച സ്ഥലം? ലുംബിനി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ? വില്യം ബെൻഡിക്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായത്. ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷന്റെ കാലത്താണ് വന്നത്. രാഷ്ട്രപതിയുടെ സ്വർണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം? ചെമ്മീൻ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ, ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ. ലോക്മാന്യ എന്നറിയപ്പെട്ടത് ആരാണ്? ബാലഗംഗാധര തിലക്. ലോക് നായക് എന്നറിയപ്പെട്ടത് ആരായിരുന്നു? ജയപ്രകാശ് നാരായൺ. മഹാമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി? മദൻ മോഹൻ മാളവ്യ. ഇന്ത്യയിൽ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം? കൊടുങ്ങല്ലൂർ. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച രാജാവ്? ശ്രീ ചിത്ര തിരുനാൾ, 1936 നവംബർ 12. 17 വയസ്സിനു ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകൻ? വി ടി ഭട്ടതിരിപ്പാട്. ഏത് വർഷമായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിന്റെ യാചനയാത്ര? 1931. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത്? സാധുജന പരിപാലിനി. സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് 1907. എന്നാൽ മുഖപത്രമായ സാധുജന പരിപാലിനി ആരംഭിച്ചത് 1913. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ രചിച്ച കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് രചിച്ച കൃതിയാണ് സുന്ദരികളും സുന്ദരന്മാരും. ഏതു ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. വാദം ബാധിക്കുന്ന ശരീരഭാഗം? സന്ധികൾ. ആദ്യത്തെ മലയാള പത്രം? രാജ്യസമാചാരം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഏതു രാജ്യത്താണ് സ്ഥാപിച്ചിരിക്കുന്നത്? USA. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? ഇന്ത്യയിൽ. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച വർഷം? 1858. അടുത്തത്, ഗോൾഡ് കോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം? ഖാന. ട്രക്കോമ എന്തിനെ ബാധിക്കുന്ന അസുഖമാണ്? കണ്ണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം? ഓസ്ട്രേലിയ. ഇന്ത്യയിൽ സ്വർണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം? കർണാടകം. ആരുടെ കൃതിയാണ് കണ്ണുനീർത്തുള്ളി? നാലാപ്പാട്ട് നാരായണ മേനോൻ. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല ഏതാണ്? കാസർഗോഡ്. തെക്കേ അറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരം. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഇന്ത്യയുടെ ദേശീയ പക്ഷി? മയില്. 1963
ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ അംഗീകരിച്ചത്. കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിന്റെ രൂപാന്തരണമാണ്? രോമത്തിന്റെ രൂപാന്തരണമാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ്. കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെ. ശിവജിയുടെ വാള് ഭവാനി. ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ നേതാവായ ഏക വ്യക്തി LK അദ്വാനി. ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഇയാൻ ഫ്ലെമിംഗ്. പൈറുലോസൈറ്റ് ഏതിന്റെ അയിരാണ്? മാംഗനീസ്. ക്ലോണിംഗിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടി സംരൂപ. കബ്ബൺ പാർക്ക് എവിടെയാണ്? ബാംഗ്ലൂർ. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച സ്ഥലം കിള്ളിക്കുറിശിമംഗലം. കുന്ദലത എഴുതപ്പെട്ട വർഷം 1887. കുഞ്ഞലകോനാതിരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് കോഴിക്കോട് രാജാവ്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സുജാത മനോഹർ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973. ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 89. ജിന്നയുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കറാച്ചി. കുമ്മായത്തിന്റെ രാസനാമം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നീറ്റുകക്ക എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. കൂട് നിർമ്മിക്കുന്ന ഏക പാമ്പ് രാജവെമ്പാല. കൂടുതൽ അളവിൽ എഥനോൾ കഴിച്ചാൽ കേടുവരുന്ന അവയവം വൃക്ക. കടൽ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പദാർത്ഥങ്ങളിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ക്ലോറിൻ. കടുക്ക, താനിക്ക, നെല്ലിക്ക ഇത് മൂന്നിനും കൂടിയുള്ള പേര് ത്രിഫല. അപ്പൊ ഇന്നത്തെ GK സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു മിക്സഡ് GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇപ്പൊ ഒരു സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.